നമസ്കാരം. ഉറക്കത്തിൽ കക്കൂസ് മാലിന്യം സ്വപ്നം കാണുകയോ ആരും ചെലവഴിക്കാതെ സമ്പത്ത് നഷ്ടമാവുകയോ ചെയ്താൽ അത് ചാത്തൻ്റെ അനിഷ്ടം. രക്തമാണ് കാണുന്നതെങ്കിൽ അത് ഭദ്രകാളിയുടെ കോപം. പാല പൂക്കാത്ത കാലത്ത് പാലപ്പൂ മണമെത്തിയാൽ അത് യക്ഷി സാന്നിധ്യം. സന്ധ്യാസമയത്ത് മുട്ടനാടിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടാൽ ഉറപ്പിക്കാം അത് ജിന്ന് തന്നെ. കലൂർ പേരാമംഗലം ക്ഷേത്രത്തിലെ പൂജാരി ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രിയുടേതാണ് ഈ കണ്ടെത്തലൊക്കെ. അടുത്തിടെ ഒരു ചാനൽ പരിപാടിക്കിടെയാണ് അദ്ദേഹം തൻ്റെ ഈ കണ്ടെത്തൽ പ്രേക്ഷകരുമായി പങ്കിട്ടത്. ഇപ്പോൾ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉയർന്നിട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുഭാഷ് തന്ത്രികളുടെ കണ്ടെത്തലുകളും ചർച്ചയാവുന്നത്. ഇതേ വീഡിയോയിൽ തന്നെ സർപ്പകോപം തിരിച്ചറിയാനുള്ള മാർഗത്തെക്കുറിച്ചും സുഭാഷ് തന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഉറക്കത്തിൽ പാമ്പിനെ സ്വപ്നം കാണുക, വീടിനകത്ത് പാമ്പ് കയറുക, പുരയിടത്തിൽ അടിക്കടി പാമ്പിനെ കാണുക തുടങ്ങിയവയൊക്കെ സർപ്പകോപത്തിൻ്റെ ലക്ഷണമാണെന്നാണ് തന്ത്രിയുടെ വിലയിരുത്തൽ. ഇത്തരത്തിൽ ലക്ഷണം കാണിച്ചിട്ടും വകവയ്ക്കാത്തവർക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും തന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാമ്പിനെ സ്ഥിരമായി കൊന്നു നടന്ന ആളിൻ്റെ ദേഹത്ത് പാമ്പിൻ്റെ ദേഹത്ത് കാണുന്നത് പോലെ ശൽക്കങ്ങൾ രൂപപ്പെട്ടെന്നും താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അയാൾക്ക് ഈ ഗതി ഉണ്ടായതെന്നും തന്ത്രി അവകാശപ്പെടുന്നു. ക്ഷേത്രം കേന്ദ്രീകരിച്ച് ആഭിചാര കർമ്മങ്ങൾ നടക്കുന്നതായുള്ള വിവരം അടുത്തിടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഏതാനും ദിവസം മുമ്പ് ക്ഷേത്രത്തിലെത്തി ദൃശ്യങ്ങൾ പകർത്തിയതിൻ്റെ പേരിൽ തനിക്ക് മർദ്ദനമേറ്റതായി തൊടുപുഴ പെരുമാംകണ്ട സ്വദേശി വിജയൻ വെളിപ്പെടുത്തിയിരുന്നു. യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് താൻ വിവരങ്ങൾ ശേഖരിച്ചതെന്നും ദൃശ്യങ്ങൾ എടുത്തതിൻ്റെ പേരിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്നവർ കൂട്ടം ചേർന്ന് തന്നെ ആക്രമിച്ചെന്നും മൊബൈൽ പിടിച്ചു വാങ്ങിയെന്നുമാണ് വിജയൻ പറയുന്നത്. ഇതിനിടെ തന്ത്രി ഗുരുദേവനെ അവഹേളിച്ചതായി കാണിച്ച് SNDP പ്രതിഷേധവുമായി രംഗത്തെത്തി. ശ്രീനാരായണ ഗുരുദേവനെ നിന്ദിച്ച് നവമാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ ഇട്ടെന്നും അധിക്ഷേപിച്ച് സംസാരിച്ചെന്നും ആരോപിച്ച് ഡോക്ടർ സുഭാഷ് തന്ത്രിയുടെ ക്ഷേത്രത്തിലേക്ക് SNDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സുഭാഷ് തന്ത്രി ലക്ഷക്കണക്കിന് വരുന്ന ഗുരുദേവ വിശ്വാസികളുടെ വികാരങ്ങളെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇക്കാര്യം അയാളെ ബോധ്യപ്പെടുത്തി തിരുത്താൻ ശ്രമിച്ചപ്പോൾ ധിക്കാരവും സംസ്കാരശൂന്യവുമായ ഭാഷയിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും SNDP യോഗം ഭാരവാഹികൾ പറഞ്ഞു. തന്ത്രിയുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം വീണ്ടും ജനശ്രദ്ധയിലെത്താൻ ഈ രണ്ട് സംഭവങ്ങളും വഴിതെളിച്ചിരിക്കുകയാണ്. അന്ധവിശ്വാസവും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് മാന്ത്രിക ഏലസ് കച്ചവടവും ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളും നടത്തി സർവകാര്യ സിദ്ധി വാഗ്ദാനം ചെയ്ത് തന്ത്രിയും കൂട്ടരും വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതാണ് SNDP ഉൾപ്പെടെ സുഭാഷ് തന്ത്രികളെ വിമർശിക്കുന്നവരുടെ പ്രധാന ആരോപണം. മറ്റ് ഏത് ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചാണ് ഇയാൾ ഭക്തരെ സൃഷ്ടിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. തന്നെ കാണാനെത്തുന്നവരെ ജ്യോത്സ്യവും വാസ്തുദോഷവും പറഞ്ഞ് ഭയപ്പെടുത്തി പരിഹാരമായി മാന്ത്രിക കർമ്മങ്ങൾ നടത്തണമെന്നും ഇതുവഴി ദോഷപരിഹാരം ഉണ്ടാകുമെന്നും ഭക്തരെ വിശ്വസിപ്പിച്ചാണ് ഇയാൾ സാമ്പത്തിക നേട്ടം കൊയ്യുന്നതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സ്ത്രീകളെ പൂജാവിദ്യ പഠിപ്പിച്ച വ്യക്തി എന്ന രീതിയിലും ഇയാൾ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. സ്വയമേ ഒരു ആൾദൈവം എന്ന പരിവേഷം സൃഷ്ടിക്കാൻ ഇയാളും കൂട്ടാളികളും സാമൂഹ്യ മാധ്യമങ്ങളെ വലിയൊരളവിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നാണ് ആരോപണം. പുറമേ നിന്ന് വിവരങ്ങൾ തിരക്കിയെത്തുന്നവർക്ക് തന്ത്രി ദർശനം നൽകാറില്ലെന്നാണ് സൂചന. ആഗതർക്ക് പൂജ കാര്യങ്ങളിലാണ് താല്പര്യമെങ്കിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുമെന്നാണ് നാട്ടിൽ പരസ്യമായ രഹസ്യം. പേരാമംഗലം കവലയിൽ നിന്നും അല്പം മാറിയാണ് തന്ത്രിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരയിടത്തിൽ കാട് വെട്ടിത്തെളിച്ച് പല സ്ഥലത്തായി പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചെറുതും വലുതുമായി നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇതിലൊന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്കുള്ള പൂജാവസ്തുക്കൾ വിൽക്കുന്ന സ്റ്റോറാണ്. കേട്ടുകേൾവിയുടെ നിജസ്ഥിതി തേടി മറുനാടൻ ക്ഷേത്രത്തിലെത്തിയെങ്കിലും തന്ത്രി ഇന്ന് ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. ഈ സമയം ഇവിടെ ചുറ്റും നിരീക്ഷിച്ച് നിരവധി പേർ നിൽക്കുന്നുണ്ടായിരുന്നു. വാഹനവുമായി ലേഖകൻ തിരികെ പോയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇവർ പിന്തിരിഞ്ഞത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നാഗരാജനാണെന്നാണ് അറിയുന്നത്. ഇപ്പോൾ പ്രദേശത്ത് ഇയാൾ 29 ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും നിലവിലെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഇയാൾ വാങ്ങിക്കൂട്ടുന്നതായി മറ്റുമുള്ള പ്രചാരണവും ശക്തമാണ്.